ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പായെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. മന്ത്രിയുടെ പ്രതികരണം: അതൊക്കെ ആവശ്യമാണോ എന്നുള്ള വിധത്തിൽ വിലയിരുത്തുന്നതിന് അക്കാദമിക രംഗത്ത് പ്രാവീണ്യമുള്ള വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമിതിക്ക് രൂപം നൽകും. കോഴ്സിൻ്റെ ദൈർഘ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ആ സമിതി പഠിക്കും. ഡിപ്ലോമകൾ സമയബന്ധിതമായിട്ട് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനകം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും മാർച്ച് 31 മുൻപ് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കും. പിന്നെ പ്രധാന അധികാര സമിതികളിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം കൊണ്ടുവരും. വിദ്യാർത്ഥികൾ ഇതിനകം കോടതിയെ സമീപിച്ചിട്ടുള്ളതായ ചില കേസുകളുണ്ട്. ആ കേസുകൾ രമ്യമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. നിർവാഹക സമിതി യോഗങ്ങൾ കൃത്യമായി ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് അവരുന്നയിച്ചിട്ടുള്ള വേറെ ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്, അതും പരിഹരിച്ച് നടപ്പാക്കും. മറ്റൊരു കാര്യം, കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബൈലോയിലെയും ബോണ്ടിലെയും ചില വ്യവസ്ഥകൾ വിദ്യാർത്ഥി വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബൈലോയും അവരൊപ്പ് വച്ചിട്ടുള്ള ബോണ്ടുകളും പുനഃപരിശോധിച്ച് അത്തരം തെറ്റായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുമായിട്ടുള്ള ചർച്ചയിൽ ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സ്ഥാപനം ദേശീയ നിലവാരത്തിൽ ശ്രദ്ധേയമായ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിധത്തിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ശ്രദ്ധയും പരിഗണനയും ആ സ്ഥാപനത്തിന് കൊടുക്കണം എന്നുള്ളതാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും നിർദ്ദേശിച്ചിട്ടുള്ളത്. പുതിയ ഡയറക്ടറെ ഏറ്റവും പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ദൂരീകരിച്ച് ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിട്ട് അതിനെ മാറ്റാനാണ് വിദ്യാർത്ഥികളോടൊപ്പം നിന്നുകൊണ്ട് സർക്കാർ പരിശ്രമിക്കുന്നത്. സംവരണത്തിൽ വരുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവ നികത്തുന്നതിനുള്ള തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനം. ആ സമരം അവയിൽ അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ സമരം അവസാനിപ്പിച്ചുകൊണ്ട് അക്കാദമിക് പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. അതങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ നിർദ്ദേശങ്ങളൊക്കെ ആ റിപ്പോർട്ടുകളിലുള്ളതാണ്. ഈ ഡോക്ടർ എൻ കെ ജയകുമാറും ഡോക്ടർ ജയകുമാറും രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ആവശ്യം അങ്ങനെ അവർ പ്രസ് ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾ സമരം ഒത്തുതീർന്നല്ലോ, ഒത്തുതീർന്നു എന്നുള്ള കാര്യം ഞാൻ സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അവിടെ പഠനം തുടരട്ടെ സുഹൃത്ത്, അക്കാദമികമായ കാര്യങ്ങൾ ശാന്തമായിട്ട് ഇനി ആരംഭിക്കട്ടെ. കുറേ ദിവസം പഠനം മുടങ്ങിപ്പോയി, ഇനി അത് നന്നായി പോട്ടെ. ഇനിയും നമുക്ക് അത് പ്രശ്നകലുഷിതമാക്കണ്ട. എല്ലാവർക്കും നന്ദി, സന്തോഷം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കുകയായിരുന്നു. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പായി എന്നുള്ളതാണ് മന്ത്രി സൂചിപ്പിച്ചത്. ഡയറക്ടറുടെ രാജിക്കപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്തി ഉറപ്പ് നൽകി എന്നുള്ളതാണ് മന്ത്രി സൂചിപ്പിച്ചത്. വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചതായി സമ്മതിച്ചിട്ടുണ്ട്. ഇനി മറ്റു പ്രവർത്തനങ്ങളും പഠനവും അടക്കം മുന്നോട്ട് പോകട്ടെ എന്നുകൂടിയാണ് മന്ത്രി സൂചിപ്പിച്ചത്. മറ്റു റിപ്പോർട്ടുകൾ